السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഒരു കൊലപാതകം കൂടി ബലിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. പാലക്കാടുള്ള ഷാഹിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ 6 വയസ്സുള്ള മകനെ കഴുത്തറുത്ത് ഞാൻ ദൈവത്തിന് ബലി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയ സംഭവം ഇന്ന് നാമൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും മറ്റൊരു നാട്ടിൽ 2 പെൺകുട്ടികളെ ഒരു അമ്മ തലക്കടിച്ചു കൊല്ലുകയുണ്ടായി. അതും ദൈവത്തിന് ബലി നൽകുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു. ആ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട, നരബലിയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ വളരെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഒരു സംസാരം നാം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുകയാണ്. ചിലർ മതത്തെ വിമർശിക്കുവാൻ, മതവിശ്വാസങ്ങളെ വിമർശിക്കുവാൻ ഇത്തരം സാഹചര്യങ്ങളെ മുതലെടുക്കുന്നു. വേറെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മതങ്ങളെ ഒരു ആരോപണ വിധേയമാക്കി, ഒരു മതം മറ്റൊരു മതത്തെ, മറ്റൊരു മതം വേറൊരു മതത്തെ, അങ്ങനെ മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുവാനുള്ള ഒരു കാരണമാക്കി അതിനെ മാറ്റുന്നു. ദൈവനിഷേധികളും യുക്തിവാദികളും സകല മതങ്ങൾക്കുമെതിരെ തിരിയാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. വേറെ ചില ആളുകൾ മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. വേറെ ചില ആളുകൾ അതല്ലാത്ത മറ്റു മതസ്ഥരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഇങ്ങനെ പല നിലക്കുമുള്ള സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇതേപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴേക്ക് സാധാരണ നിലക്ക് യൂട്യൂബിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് രംഗത്ത് വരും. അവർ ആ വിഷയം പറയും, ഇവിടെ അങ്ങനെ നടന്നിരിക്കുന്നു, അങ്ങനെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ സംസാരിക്കും. പക്ഷേ ആത്യന്തികമായി ഈ ചർച്ചകളൊക്കെ കേവലം ചർച്ചകളായി മാറുക എന്നതല്ലാതെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്താണ്, അതാണ് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇത് മതഭ്രാന്താണ്, മതം എന്ന് പറഞ്ഞാൽ തന്നെ ഭ്രാന്താണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് എന്നൊക്കെ സംസാരിച്ചാൽ ഇതില്ലാതെയാകുമോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പറഞ്ഞാൽ ഇല്ലാതെയാകുമോ? ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് യൂട്യൂബിൽ നാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഫസ്റ്റിൽ തന്നെ, അതല്ലെങ്കിൽ ആദ്യം തന്നെ ഇടപെട്ടു എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചതുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരമായോ? യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വേണ്ടത്. സംസാരങ്ങളിലാകട്ടെ, നിലപാടുകളിലാകട്ടെ, അഭിപ്രായങ്ങളിലാകട്ടെ, ഇതേപോലെയുള്ള സംഭവങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കുവാൻ സാധിക്കുമോ? സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? അവിടെയാണ് നാം ഈ ഒരു സംസാരം ഇവിടെ നിർവഹിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു മതത്തിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ ഒരു മതഭ്രാന്ത് കൊണ്ടോ, വിശ്വാസ ഭ്രാന്ത് കൊണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു കേവല കൊലപാതകമാണോ? അങ്ങനെയാണെങ്കിൽ മതവിശ്വാസികൾ മാത്രമായിരിക്കണം കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇവിടെ മറ്റു ഒരുപാട് വിഷയങ്ങളുടെ പേരിൽ ഇതേപോലെ കുട്ടികളെ ദിനംപ്രതി ഒന്നോണം കൊന്നൊടുക്കുന്നുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ അത് വായിക്കുന്നവരാണ്. പ്രണയത്തിന് വേണ്ടി, തനിക്കിഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തൻ്റെ മക്കളെ, അത് 1ഓ 2ഓ 3ഓ മക്കളാകട്ടെ, കുഴപ്പമില്ല, അവരെ കടലിലെറിഞ്ഞോ പുഴയിലെറിഞ്ഞോ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നോ പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് ഉമ്മമാർ, ഒരുപാട് അമ്മമാർ. അതേപോലെ തന്നെ തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഭാര്യയെ കൊന്നുകളയുന്ന, മക്കളെയും കൊന്നുകളയുന്ന പുരുഷന്മാർ, ഇതും ഒരുതരം ഭ്രാന്താണ്. അതിനെ കാമഭ്രാന്തെന്നോ പ്രണയഭ്രാന്തെന്നോ മറ്റെന്ത് ഭ്രാന്ത് വിളിച്ചാലും അതും ഭ്രാന്ത് തന്നെയാണ്. അതേപോലെ തന്നെ ലഹരികൾക്ക് വേണ്ടി, അതിനുവേണ്ടി നടത്തപ്പെടുന്ന ഒരുപാട് കൊലപാതകങ്ങൾ. രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ ഒരുപാട് ബലികളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, സ്വന്തം പാർട്ടിക്കാരെ തന്നെ കൊന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പുരോഗമനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയും
അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് ചായ്വുണ്ടാക്കുവാൻ വേണ്ടിയും വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ തന്നെ കൊന്നുകളയുന്ന രാഷ്ട്രീയക്കാരായ ആളുകൾ, അത് ഒരുതരം രാഷ്ട്രീയ ഭ്രാന്താണ്. അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയക്കാരെയും നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന രാഷ്ട്രീയക്കാർ, മതത്തിൻ്റെ പേരിൽ കൊല നടത്തുന്ന ആളുകൾ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഇങ്ങനെ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മനുഷ്യന്മാരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എല്ലാം യഥാർത്ഥത്തിൽ ഒരു തരം ഭ്രാന്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തരം ഉന്മാദമാണ്. അതിനെ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു വിശ്വാസത്തിലോ ഒന്നും നമുക്ക് തളച്ചിടുക സാധ്യമല്ല. അതിനപ്പുറത്ത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുള്ള കൊലപാതകങ്ങളെ സംബന്ധിച്ച് നാം വിശദീകരിച്ചിട്ടുണ്ട്. പട്ടിണിയെ ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുന്നവർ, പെൺകുട്ടിയാണെന്ന് കരുതിയിട്ട് മക്കളെ കൊല്ലുന്നവർ, തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ എന്ന പേരിൽ മക്കളെ കൊല്ലുന്നവർ, എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിനിവരെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? കാരണം വിദ്യാഭ്യാസമുള്ളവരാണ്, അധ്യാപകന്മാരാണ്, പ്രൊഫസർമാരാണ്, പ്രിൻസിപ്പൽമാരാണ്, അങ്ങനെ തുടങ്ങി വലിയ വലിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? ഇവിടെ നാം ചിന്തിക്കേണ്ടതില്ലേ, എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയായി? മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? എല്ലാ വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും അവരെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പരിഹാരവുമുണ്ടോ? ആരെങ്കിലും അതിനെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത്തരം ചർച്ചകൾക്കേ പ്രസക്തിയുള്ളൂ. അതല്ലാത്തതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്നതല്ലാതെ ഈ പ്രശ്നം ഈ ലോകത്ത് പരിഹരിക്കപ്പെടുകയില്ല. ഇവിടെയാണ് ഇസ്ലാം, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ വേറിട്ട് നിൽക്കുന്നത്. മാനവ സമൂഹത്തിൻ്റെ പ്രശ്നമെന്താണ്, എവിടെയാണ് അവർക്ക് ഈ പിഴവ് സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഉന്മാദങ്ങൾ, ഇത്തരത്തിലുള്ള ഭ്രാന്തുകൾ, ഇത് സാധാരണ നിലക്കുള്ള ഭ്രാന്തല്ല. സാധാരണ കാണപ്പെടുന്ന ഒരു തരം ഭ്രാന്തുണ്ട്. ആ ഭ്രാന്തുള്ള ആളുകൾ ഇത്രമാത്രം അപകടകാരികളുമല്ല, അവർക്ക് മതത്തിൻ്റെ നിയമങ്ങളും ബാധകമല്ല. എന്നാൽ അതല്ലാത്ത ഒരു തരം ഉന്മാദാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ചില വിശ്വാസങ്ങൾ, ചില വികാരങ്ങൾ എന്താണത്? അതെങ്ങനെയുണ്ടാകുന്നു? അതിന് ശക്തമായ പ്രേരണ എവിടെ നിന്ന് ഉണ്ടാകുന്നു? മനുഷ്യന് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ശക്തികൾ അവനെ ഇതിന് പ്രേരിപ്പിക്കുന്നുണ്ടോ? മനുഷ്യരിൽ തന്നെയുള്ളവർ പ്രേരിപ്പിക്കുന്നുണ്ടോ? എന്താണ് വസ്തുത? ഇവിടെ പരിശുദ്ധ ഖുർആൻ കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട്, അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതാല ആവർത്തിച്ച് മാനവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മുഖ്യ ശത്രുവുണ്ട് മനുഷ്യന്. ആരാണത്? പിശാചാണ്, ഇബ്ലീസാണ്. ആ പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും സമൂഹത്തിന് കാര്യമായ മാറ്റമുണ്ടാക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ ഖുർആൻ വായിച്ചാൽ കാണാൻ സാധിക്കും, പിശാജ് നിങ്ങളുടെ ശത്രുവാണ് എന്ന പ്രഖ്യാപനം. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മനുഷ്യരുടെ, മനുഷ്യ സംസ്കാരത്തിൻ്റെ, മനുഷ്യ സ്വഭാവത്തിൻ്റെ ശത്രുവായി നിലകൊള്ളുന്നവനാണ് പിശാജ്. ഇന്ന ഷെയ്ത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാജ് നിങ്ങളുടെ ശത്രുവാകുന്നു, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. ഇങ്ങനെ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവായി പിശാജിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൽ കാണാം, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അവനും അവൻ്റെ ഗോത്രങ്ങളും നിങ്ങളെ കാണുന്നുണ്ട്, അതുകൊണ്ട് കരുതിയിരിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം 114-ാം അധ്യായം സൂറത്തുന്നാസ്, അതിൽ അള്ളാഹുവിനോടുള്ള രക്ഷതേടലാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്, ജനങ്ങളുടെ ആരാധ്യനോട്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ അഭയം തേടുന്നു. ആരിൽ നിന്ന്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ശക്തമായ വസ്വാസുകൾ, പ്രേരണകൾ നൽകിക്കൊണ്ട് കടന്നു കളയുന്നവൻ്റെ ഷർറിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസുകൾ ഉണ്ടാക്കുന്നു.
വ്യത്യസ്തങ്ങളായ തോന്നലുകൾ ഉണ്ടാക്കുന്നു, ചിന്തകൾ ഉണ്ടാക്കുന്നു, വികാരങ്ങൾ ഉണ്ടാക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽപ്പെട്ടവരുമുണ്ട്, മനുഷ്യരിൽപ്പെട്ടവരുമുണ്ട്. മനുഷ്യനെ പല തിന്മകൾക്കും പ്രേരിപ്പിക്കുന്നത് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും അതേപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളുമാണ്. മനുഷ്യരിൽപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ ജിന്നുകളിൽപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ തന്നെ സാക്ഷാൽ ഇബിലീസ്, സാക്ഷാൽ ഷെയ്ത്താൻ, അവൻ എല്ലാ നിലക്കും മനുഷ്യനെ അബദ്ധങ്ങളിലേക്ക്, തെറ്റായ വിശ്വാസങ്ങളിലേക്ക്, തെറ്റായ സമ്പ്രദായങ്ങളിലേക്ക്, ഇതേപോലെയുള്ള കൊലപാതകങ്ങളിലേക്ക്, ഇതേപോലെയുള്ള ഉന്മാദങ്ങളിലേക്ക്, ഭ്രാന്തുകളിലേക്ക് നയിക്കുന്നു. അങ്ങനെയുള്ള ഒരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവനെക്കുറിച്ച് പഠിക്കാൻ, വേദഗ്രന്ഥത്തിലൂടെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ, അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു സമൂഹം ശ്രമിക്കാത്ത കാലത്തോളം ഇതേപോലെയുള്ള തിന്മകൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശക്തമായി മാനവ സമൂഹത്തിലുണ്ട് എന്നത് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരും. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 119-120 വചനങ്ങളാണ്. അവിടെ പിശാചിൻ്റെ ഒരു പ്രഖ്യാപനം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിച്ചു തരികയാണ്. എന്താണ് ഷെയ്ത്താൻ പറയുന്നത്? വല ഉദില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. വല ഉമന്നിയന്നഹും, ഞാൻ അവർക്ക് വ്യാമോഹങ്ങൾ നൽകും. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. ഫല യുബത്തിക്കുന്ന ആദാനൽ അൻആം, അപ്പോൾ കന്നുകാലികളുടെ ചെവികൾ അവർ കീറിമുറിക്കും. വല ആമുറന്നഹും, ഞാൻ വീണ്ടും അവരോട് കൽപ്പിക്കും. ഫല യുഗയ്യറുന്ന ഖൽഖല്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവർ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ വരുത്തും. കോലാഹലങ്ങളുണ്ടാക്കും, ഫസാദുകൾ ഉണ്ടാക്കും. സൃഷ്ടികളെ, അതേപോലെ തന്നെ മൃഗങ്ങളെ അവർ ചെവിമുറിച്ചും മറ്റും പല നിലക്കുമുള്ള വികൃതമായ കാര്യങ്ങൾക്ക് അവർ വിധേയമാക്കും. ഇതേപോലെ തന്നെയുള്ള മനുഷ്യബലി പോലെയുള്ള, നരബലി പോലെയുള്ള കാര്യങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കും. ഇങ്ങനെ മനുഷ്യനെ എല്ലാ നിലക്കും അവൻ്റെ മനസ്സിൽ വ്യാമോഹങ്ങൾ നൽകി, അവനെക്കൊണ്ട് പലതും ചിന്തിപ്പിച്ച്, അവനെ ഏറ്റവും വലിയ വഴികേടിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കും എന്ന് പിശാജ് പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഉമൈ യത്തഖിദി ഷൈത്താന വലിയ മിൻ ദൂനില്ലാ ഫഖദ് ഖസറ ഖുസ്റാനൻ മുബീന യഇദുഹും വയുമന്നീഹും വമാ യഇദുഹുമു ഷൈത്താനു ഇല്ലാ ഗുറൂറ ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസ. പിശാചിനാരെങ്കിലും മിത്രങ്ങളായി സ്വീകരിച്ച് അവൻ പറയുന്നതിന് ചെവി കൊടുത്ത് ജീവിച്ചാൽ തീർച്ചയായും അവർ വഴികേടിലകപ്പെട്ടു പോകും. അവർ ഏറ്റവും വലിയ വഴികേടിലായിത്തീരും. പിശാചിൻ്റെ വാഗ്ദാനങ്ങളും അവൻ്റെ മോഹങ്ങൾ നൽകലുമെല്ലാം വഞ്ചന മാത്രമാണ്. അവർക്ക് നരകമാണ് വാസസ്ഥലം എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ മനുഷ്യനെ വഴിതെറ്റിച്ച് വികൃതങ്ങളായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാനും മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പല നിലക്കും സൃഷ്ടികളെ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ ശക്തമായ പ്രേരണ മനുഷ്യന് നൽകുന്നവനാണ് പിശാജ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പിശാജിനോട് പറയുന്നുണ്ട്, വസ്തഫിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക് വഅജ്ലിബ അലൈഹിം ബിഖൈലിക വറജ്ലിക് വശാരിക്ഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹും ഷൈത്താനു ഇല്ലാ ഗുറൂറ. പിശാജ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു, ഞാൻ മനുഷ്യനെ വഴിതെറ്റിക്കും, നീ എനിക്കതിന് അവസരം നൽകുകയാണെങ്കിൽ. ഒരു പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എങ്കിൽ നീ പ്രവർത്തിക്കുക, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിടണം എന്നാണ്. വസ്തഫിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക് എന്നാണ്, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിടുക. ഇസ്തഫസ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആളുകളെ ഒരു തരം ഉന്മാദത്തിലാക്കുക എന്നതാണ്, അവരെ ഒരു തരം വിഡ്ഢിത്തത്തിലാക്കുക, ജഹാലത്തിലാക്കുക, അറിവില്ലാത്തവരാക്കി അവരെ മാറ്റിയെടുക്കുക. അങ്ങനെ വിവരക്കേടുകൾ പ്രവർത്തിക്കുന്ന ഒരു തരം ഉന്മാദത്തിലേക്കും ഒരു തരം ഭ്രാന്തിലേക്കും പിശാജ് അവരെ ഇളക്കിവിടും. അജ്ലിബ അലൈഹിം ബിഖൈലിക വറജ്ലിക്, നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും മനുഷ്യർക്കെതിരെ തിരിച്ചുവിട്ടോളൂ എന്നാണ്. വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും, അവരുടെ സ്വത്തിലും അവരുടെ സന്താനങ്ങളിലും നീ അവരുടെ കൂടെ പങ്കാളിയായിക്കോളൂ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിൽ പിശാജ് ഇടപെടും. ഹറാമായ രൂപത്തിൽ സമ്പാദിക്കാൻ, ഹറാമായ രൂപത്തിൽ ചെലവഴിക്കാൻ, അതേപോലെ തന്നെ മറ്റ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെല്ലാം പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിശാജാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ, ആളുകൾ സമ്പാദിച്ചു കൂട്ടിയ പണമൊക്കെ അതിന് ചെലവഴിക്കുന്നു.
ആരാണ് ഈ അനാചാരം പഠിപ്പിച്ചത്? ആരാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ അത് യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് തന്നിട്ടുള്ളത്? ആരാണ്? ആളുകൾക്കറിയില്ല. ഒരു സ്രോതസ്സുമില്ല, ഒരടിസ്ഥാനവുമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾക്ക് വേണ്ടി, ആചാരങ്ങൾക്ക് വേണ്ടി, കർമ്മങ്ങൾക്ക് വേണ്ടി, അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പണം ചെലവഴിക്കുന്നു. ആരാണ് ഇത്രയും ശക്തമായൊരു പ്രേരണ അവന് നൽകുന്നത്? അതേപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ, മക്കളുണ്ടായാൽ ആ മക്കൾ ഏതെങ്കിലും സൃഷ്ടികളായ അവർ ജൽപ്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങളുടെ സംഭാവനയാണെന്ന് പറയൽ. അതോടൊപ്പം തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളെ കൊന്നുകളയൽ. സൂറത്തുൽ അൻആമിൽ കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഖദ് ഖസറ അല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ വിഡ്ഢിത്തം കാരണത്താൽ സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞവർ വലിയ നഷ്ടത്തിലാണ് എന്നാണ്. സ്വന്തം കുട്ടികളെ കൊല്ലുക പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, വിവരക്കേടുള്ള, ഭ്രാന്തുള്ള, മാനസിക നില തെറ്റിയ ആളുകൾക്കല്ലാതെ അതിന് കഴിയില്ല എന്നാണ്. ആ ഒരു ഉന്മാദത്തിലേക്ക് അവരെ എത്തിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളാകാം, അതേപോലെ തന്നെ മറ്റു വികാരങ്ങളാവാം, രാഷ്ട്രീയമാകാം, കാമഭ്രാന്താവാം, പ്രണയമാകാം, സ്നേഹമാകാം, ലഹരിയാകാം, എന്തുമാകാം. പക്ഷേ ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് പല നിലക്കുമുള്ള കൊലപാതകങ്ങൾ നടത്താൻ മനുഷ്യന് പ്രേരിപ്പിക്കുന്നു അവൻ്റെ അറിവില്ലായ്മ, അവൻ്റെ വിഡ്ഢിത്തം. ആ വിഡ്ഢിത്തത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പിശാചും അവൻ്റെ സൈന്യങ്ങളും. അതാണ് അജ്ലിബ അലൈഹിം ബിഖൈലിക വറജ്ലിക്, നിന്റെ കുതിരപ്പടയും നിന്റെ കാലാൾപ്പടയും. പിശാചുക്കൾക്ക് വലിയ സൈന്യങ്ങളുണ്ട്, ആ സൈന്യങ്ങൾ മനുഷ്യൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് അവനെ കൊലപാതകിയാക്കാൻ, അവനെ മദ്യപാനിയാക്കാൻ, അവനെ തോന്നിവാസം പ്രവർത്തിക്കുന്നവനാക്കാൻ, എല്ലാ തിന്മകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഭൂമിയിൽ കലാപവും കുഴപ്പവും ഉണ്ടാക്കുന്നതിലേക്കുമൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു പൈശാചിക ശക്തി, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഖുർആൻ നൽകുന്ന അറിവ്, ആ പിശാചാണ് കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്. അവരുടെ സന്താനങ്ങളിൽ നീ പങ്കാളിയാവുക എന്നതിൽ അവരെ കുഴിച്ചുമൂടലടക്കം പട്ടിണി കാരണം, പട്ടിണിയുടെ പേര് പറഞ്ഞുകൊണ്ട് മക്കളെ കൊല്ലുന്നത്, സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നത്, നരബലിയുടെ പേരിൽ കൊന്നുകളയുന്നത് എല്ലാം പൈശാചികമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു. അവരേത് മതത്തിലേക്ക് ചേർക്കപ്പെട്ടവരാകട്ടെ, അതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സാക്ഷാൽ മതമല്ല, മറിച്ച് പിശാചാണ്. പരിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദ 90-91 വചനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹൽ ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, മദ്യപാനം, ചൂതാട്ടം, പ്രശ്നം വെച്ചു നോക്കൽ, അമ്പ് കൊള്ളി അതേപോലെയുള്ളതെല്ലാം വെച്ചുകൊണ്ട് പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കലുമെല്ലാം രിജുസുമിൻ അമലി ഷെയ്ത്താൻ, പിശാചിൻ്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളാണ്. നിങ്ങളത് ഒഴിവാക്കണം, നിങ്ങൾക്ക് വിജയിക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഇന്നമാ യുരീദു ഷെയ്ത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ, മദ്യപാനത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ പിശാജ് ഉദ്ദേശിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തടയുവാനും, വയസുദ്ദക്കും അനുദിക്കില്ല വാനിസ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ, അള്ളാഹുവിന് ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും പിശാജ് നിങ്ങളെ തടയും, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കും, വെറുപ്പുണ്ടാക്കും. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയും ഭ്രാന്തും ഉന്മാദവും ഇതേപോലെയുള്ള വികാരങ്ങളെല്ലാം കത്തിച്ച് മനുഷ്യനെ കൊണ്ട് മൃഗീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് പൈശാചികമായ ശക്തികളാണ് എന്നല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, പിശാചും അവൻ്റെ ആളുകളും. അതുകൊണ്ടാണ് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് കാണാം, ഫസയ്യന ലഹുമു ഷൈത്താനു അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ പിശാജ് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നു. അത് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നാണ്. ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുന്നത് പോലും വളരെ ഈസിയായിട്ട് ചെയ്യാൻ ചില ആളുകൾക്ക് സാധിക്കുന്നത്, അത് എന്തിൻ്റെ പേരിലാകട്ടെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റേത് മതത്തിൻ്റെ പേരിലാണെങ്കിലും പ്രണയത്തിൻ്റെ പേരിലാണെങ്കിലും, അതൊക്കെ ഭംഗിയാക്കി പിശാജ് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് പിശാജിൻ്റെ ശക്തമായ സ്വാധീനം. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള ഒരു ശത്രുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ശത്രുവിനെ പരിചയപ്പെടുത്തി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുമില്ല പരിശുദ്ധ ഖുർആൻ. പിന്നെയോ അവനിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗങ്ങളാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ മുഴുവനായിട്ടുമുള്ളത്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം രണ്ടാമത്തെ ആയത്ത് തന്നെ
ذلك الكتاب لا ريب فيه هدى للمتقين. ഈ വേദഗ്രന്ഥം ഒരു സംശയവും വേണ്ട, സൂക്ഷ്മതയോടുകൂടി ധർമ്മനിഷ്ഠയോടുകൂടി നല്ല മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ അവർക്കുള്ള മാർഗദർശനം ഈ വേദഗ്രന്ഥത്തിലുണ്ട്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് മുറുകെ പിടിച്ചാൽ തന്നെ പിശാചിൻ്റെ എല്ലാ ദുഷ്പ്രേരണകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഏത് വിഷയത്തിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലുണ്ട്. മക്കളെ കൊല്ലാൻ പാടുണ്ടോ? പാടില്ല. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഖുർആനിലെ 17-ാം അധ്യായത്തിൽ പറയുന്നത് സന്താനങ്ങളെ കൊന്നുകളയുക എന്നത് അതെന്തിൻ്റെ പേരിലാണെങ്കിലും ഏറ്റവും വലിയ പാതകമാണ്. ഇനി നരബലി, ബലി നൽകുക എന്നതിൻ്റെ പേരിൽ കൊല നടത്തുന്നതിനെക്കുറിച്ച് സൂറത്തുൽ അൻആമിൽ പറയുന്നത് കദാലിക സയ്യന ലി കസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം ശുറകാഉഹും ലിയർദൂഹും വലിയൽബിസു അലൈഹിം ദീനഹും വലൗ ഷാ അല്ലാഹു മാ ഫഅലു ഫദറഹും വമാ യഫ്തറുൻ. ശിർക്ക് വെക്കുന്ന ബഹുദൈവാരാധകരായ ആളുകളിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നത് അവർ പങ്കുചേർക്കുന്ന ആളുകൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ലോകത്തൊരുപാട് പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുദൈവാരാധനയുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്നതല്ല, മറിച്ച് അതിൻ്റെ പേരിലും ലോകത്ത് നടക്കുന്നുണ്ട്. പട്ടിണിയുടെ പേരിൽ നടക്കുന്നുണ്ട്, പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്, മറ്റൊരുപാട് തിന്മകളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കൊലകളും, അന്യായമായിട്ടുള്ള മുഴുവൻ കൊലകളും മാനവ സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മനുഷ്യർക്ക് പിശാചിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള മാർഗദർശനമാണ് ഇസ്ലാമിലുള്ളത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ കിടക്കുമ്പോൾ, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങൾ സമ്പാദിക്കുമ്പോൾ, നിങ്ങളത് ചെലവഴിക്കുമ്പോൾ, മക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, ഇണകളോടുള്ള പെരുമാറ്റം, രാഷ്ട്രത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഭരണാധികാരികളോടുള്ള പെരുമാറ്റം, സമൂഹത്തോടുള്ള പെരുമാറ്റം, ഇങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും നിങ്ങൾ ഇന്ന ഇന്ന റൂട്ടിലൂടെ സഞ്ചരിക്കണം. അതല്ലാത്ത റൂട്ടിൽ സഞ്ചരിച്ചാൽ പിശാചി നിങ്ങളെ റാഞ്ചിയെടുക്കും. ഇങ്ങനെ പൈശാചികമായ പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിൻ്റെ വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാം. അതുകൊണ്ടാണ് ഖുർആനിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് റഹ്മ, കാരുണ്യമാണ്. അതേപോലെ തന്നെ ഹുദൻ, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. നൂറുൻ, പ്രകാശമാണ്. എല്ലാ നിലക്കും അത് വഴി കാണിക്കും. അത് റഹ്മത്താണ്. അത് എല്ലാ ഇരുട്ടുകളെയും ഇല്ലാതെയാക്കുന്ന പ്രകാശമാണ്. മാത്രമല്ല മനസ്സിലെ സകല ഭ്രാന്തുകളെയും അതില്ലാതെയാക്കും. വശിഫാ ഉല്ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുല്ലിൽ മുഅ്മിനീൻ. മനസ്സുകളിലുള്ള സകല പിഴച്ച ചിന്തകൾക്കും ഇതേപോലെയുള്ള ഭ്രാന്തുകൾക്കും ഉന്മാദങ്ങൾക്കുമെല്ലാം ചികിത്സയാണ് ഖുർആൻ. ആ ഖുർആൻ നിരന്തരമായി വായിക്കുകയും പഠിക്കുകയും ഖുർആനിൻ്റെ ആശയമനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ പിശാചിൻ്റെ വഴികളെക്കുറിച്ച് അവന് വ്യക്തമാകും, പിശാചിൻ്റെ പ്രേരണകളെക്കുറിച്ച് അവന് വ്യക്തമാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഖുർആനിലും ഹദീസിലുമുണ്ട്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് വെറുതെ ചർച്ച ചെയ്തു പോയതുകൊണ്ടോ ആരോപണങ്ങൾ നടത്തിയതുകൊണ്ടോ കാര്യമില്ല. പരിഹാരം വേണം. എന്താണ് പരിഹാരം? ഇസ്ലാമാണ് പരിഹാരം. പരിശുദ്ധ ഖുർആൻ പരിഹാരമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പരിഹാരമാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കുക. നിങ്ങൾ ആ പ്രവാചകൻ്റെ ജീവിതം പരിശോധിക്കുക. എങ്ങനെ പിശാചിൽ നിന്ന് രക്ഷപ്പെടാം? അതാണ് ഏറ്റവും വലിയ ചർച്ച. ഇസ്ലാമിലെ വളരെ വലിയൊരു ചർച്ചയാണ്. പക്ഷേ ചില അറിവില്ലാത്ത ആളുകൾ, മതത്തിൽ ആഴത്തിൽ അറിവില്ലാത്ത, കാഴ്ചപ്പാടുകളില്ലാത്ത, എല്ലാറ്റിനെയും എതിർക്കുക എന്നത് മാത്രം ശീലമാക്കിയ ആളുകൾക്ക് പിശാചി എന്ന് കേൾക്കുമ്പോൾ, ഷെയ്ത്താൻ എന്ന് കേൾക്കുമ്പോൾ, ജിന്ന് വിഭാഗം അതല്ലെങ്കിൽ ജിന്നുവർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അലോസരമാകുന്നുണ്ട്. അത്തരം അലോസരപ്പെടുന്ന ആളുകളും വിമർശിക്കുന്ന ആളുകൾക്കും പക്ഷേ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറയാൻ കഴിയില്ല. ആ പരിഹാരം ഖുർആനിലുണ്ട്, ആ പരിഹാരം ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് പൈശാചിക പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇസ്ലാമിലെ ഒരുപാട് ആരാധനകൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനകൾ അഖിലവും അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, മറ്റെല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. അഞ്ചു വക്ത നമസ്കാരമാകട്ടെ, റമളാനിലെ നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എല്ലാം അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ പിശാചിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിനൊരു ഉദാഹരണം പറഞ്ഞത്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിൽ നിന്ന് രക്ഷ നേടുന്നതിൻ്റെ ഉദാഹരണമായിട്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു വ്യക്തിയെ ഒരു വലിയ സൈന്യം പിന്തുടർന്നു.
അങ്ങനെ ആ വ്യക്തി ഓടുകയാണ് ആ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അവസാനം ഓടി അയാൾ ഒരു ശക്തമായ കോട്ടയിൽ അഭയം പ്രാപിച്ചു. ആ കോട്ടയിൽ കയറി അദ്ദേഹത്തിന് ആ കോട്ട സമ്പൂർണമായ സുരക്ഷിതത്വം നൽകി. വാതിലുകളും ജനലുകളും എല്ലാം അടച്ചു. സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും അവരുടെ ഒരായുധങ്ങൾക്ക് പോലും കോട്ടയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഭദ്രമായ ഒരു കോട്ടക്കുള്ളിൽ അയാൾ ഒളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സൈന്യങ്ങൾ പിശാചും അവൻ്റെ സൈന്യങ്ങളുമാണ്. ആ വ്യക്തി എന്നത് ഒരു മനുഷ്യനാണ്, ഒരു അടിമയാണ്. ആ കോട്ടയെന്ന് പറയുന്നത് ദിക്റുകളാണ്, അദ്ക്കാറുകളാകുന്നു. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചൊല്ലേണ്ടുന്ന, വസ്ത്രം ധരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും വസ്ത്രം അഴിച്ചു വെക്കുമ്പോഴും ഇണകളുമായി ഇണ ചേരുമ്പോഴും ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴും രാത്രിയാകുമ്പോഴും ദുസ്വപ്നം കാണുമ്പോഴും അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചും മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചും മനുഷ്യന് എന്തെല്ലാം ഉപദ്രവകരമായി തീരും, എങ്ങനെയെല്ലാം അവന് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക? നമ്മുടെ റബ്ബിനല്ലാതെ, നമ്മുടെ രക്ഷിതാവിനല്ലാതെ ആർക്കാണ് ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുക? നാം ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ സൃഷ്ടിയുടെ പിന്നിൽ നമ്മളല്ല, നമ്മുടെ ഉദ്ദേശമില്ല. ഈ ഭൂമി നമുക്ക് പങ്കില്ല, ആകാശലോകങ്ങളിൽ പങ്കില്ല. പിന്നെ ആരാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്? ആരാണിതൊക്കെ സൃഷ്ടിച്ചത്? അങ്ങനെയുള്ള ഒരു റബ്ബിനല്ലേ നമ്മെക്കുറിച്ച് അറിയുകയുള്ളൂ? നമ്മുടെ മനസ്സെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളല്ലല്ലോ നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ചത്. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്തകളെ സൃഷ്ടിച്ചത് നമ്മളാണോ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതൊന്നും പ്രപഞ്ചത്തിലില്ല എന്ന് ആരെങ്കിലും പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ പറയുമോ? ഒരിക്കലും പറയുകയില്ല. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവൻ അറിയില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ, അവനല്ലേ അറിയുക നിങ്ങളെ സംബന്ധിച്ച്? നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. ഇന്ന അല്ലാഹു അലീമുൻ ബിദാതി സുദൂർ, മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ, മനസ്സിൻ്റെ തലങ്ങൾ, മനസ്സിനെ എന്തെല്ലാം സ്വാധീനിക്കും, മനുഷ്യന് ആരെല്ലാം ശത്രുക്കളുണ്ട്, എങ്ങനെയെല്ലാം അവന് സുരക്ഷിതത്വം നേടിയെടുക്കാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, തഫ്സീലൻ ലികുല്ലി ഷൈഇൻ, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയച്ചത് അത് കൃത്യമായി വിശദീകരിക്കാനാണ്. മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അവൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിശാചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളും മറ്റും പഠിച്ച് മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് കാണപ്പെടുന്ന ഒട്ടനവധി തിന്മകളുടെ, പ്രശ്നങ്ങളുടെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ പരിഹാരത്തെക്കുറിച്ച് പറയാതെ, അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒരു സംസാരവും പൂർണ്ണമാവുകയില്ല. ഈ നടന്നുകൊണ്ടിരിക്കുന്ന നരബലികളടക്കമുള്ള സകല പ്രശ്നങ്ങളും മ്ലേച്ഛ പ്രവർത്തനങ്ങളും ഇല്ലാതെയാക്കുവാൻ വ്യക്തമായ പഠനവും ആ പഠനമനുസരിച്ച് ജീവിക്കാനുള്ള പ്രേരണയും, അതോടൊപ്പം ഇത്തരം കാര്യങ്ങളെ ശക്തമായി പ്രബോധനം ചെയ്യുവാൻ മതപണ്ഡിതന്മാരും മതപ്രബോധകന്മാരും വിവരമുള്ള ആളുകളും മുന്നോട്ട് വരികയും അങ്ങനെ സമൂഹത്തിൽ ശക്തമായ ഒരു ചലനത്തിന്, ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ വളരെ വ്യക്തമായ ആസൂത്രിതമായ രൂപത്തിൽ തന്നെ ചെയ്യുകയും ചെയ്തെങ്കിലേ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം, ഒരു തിരിച്ചറിവ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സംസാരം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വ ആലിഹി വ സഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.